നമസ്കാരം. ചില പഴയ കാര്യങ്ങളാണ് പറയുന്നത്, പക്ഷേ എല്ലാ കാലത്തും അതിന് പ്രശസ്തിയുണ്ട്. നമ്മളാരും ആ സംഭവം മറന്നിട്ടുമില്ല. അജ്മൽ കസബ് ജീവനോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ മുംബൈ ഭീകരാക്രമണം ഹിന്ദു ടെററിസം എന്ന പേരിൽ അറിയപ്പെട്ടേനെ. പറഞ്ഞത് മറ്റാരുമല്ല, 26/11 എന്ന പേരിൽ ആ നമ്മളെല്ലാവരും ഓർമ്മിപ്പിക്കുന്ന ആ തീവ്രവാദി ആക്രമണം നടന്ന സമയത്ത് മുംബൈ പോലീസ് കമ്മീഷണർ ആയിരുന്ന രാകേഷ് മരിയ പുള്ളിയുടെ ആത്മകഥയിലാണ് ഞെട്ടിക്കുന്ന ഈ പരാമർശമുള്ളത്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ ചില പ്രത്യേക വ്യക്തികൾ RSS ആണ് മുംബൈ ആക്രമണത്തിൽ ഹേമന്ത് കർക്കറെ കൊന്നത് എന്ന് പറഞ്ഞു വർത്താൻ നോക്കിയത് കൂടി ചേർത്ത് വായിക്കണം. കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ്, മാധ്യമപ്രവർത്തകൻ അസീസ് ബർണി തുടങ്ങിയവരാണ് 2010 കാലഘട്ടത്തിൽ ഈ വിവാദം ആളിക്കത്തിക്കാൻ നോക്കിയത്. 2011 ആയപ്പോഴേക്കും അസീസ് ബർണി പ്ലേറ്റ് മാറ്റി മാപ്പും പറഞ്ഞ് തടിയൂരി. അന്ന് സ്വന്തം ജീവൻ ബലികഴിച്ച് കസവിനെ ജീവനോടെ പിടികൂടിയ മുംബൈ പോലീസിലെ ധീരനായ പോലീസുകാരൻ തുക്കാറാം ഓംബ്ലയോടെ ഇന്ത്യക്കാർ മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അന്ന് ഒരു ഫുൾ മാഗസിൻ ബുള്ളറ്റും സ്വന്തം ശരീരത്തിലൂടെ പാഞ്ഞു കയറിയിട്ടും കസവിന്റെ കയ്യിലെ AK-47 നിന്ന് പിടിപെടാതെ നിന്ന തുക്കാറാം യഥാർത്ഥത്തിൽ രക്ഷിച്ചത് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെയാണ്. അല്ലായിരുന്നെങ്കിൽ രാകേഷ് മരിയയുടെ വാക്കുകൾ പ്രകാരം സമീർ ദിനേശ് ചൗധരി എന്ന ഹിന്ദു പേരിൽ ഹിന്ദു തീവ്രവാദിയായി ഒടുങ്ങിയേനെ അജ്മൽ കസബ് എന്ന ആ തീവ്രവാദി. ലഷ്കറിൻ്റെ ആ പദ്ധതി ഇന്ത്യയിൽ കടുകിട വ്യത്യാസമില്ലാതെ നടത്തി കൊടുക്കുവാൻ ലിബറലുകൾ അടക്കമുള്ളവരും മുന്നിൽ നിന്നേനെ. ഇതിപ്പോൾ പറയാനുള്ള കാരണം ഈ അടുത്ത് മണ്ടി സമരത്തോടനുബന്ധിച്ച് നടന്ന ചില സംഭവങ്ങളാണ്. മണ്ടി സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് നിരവധി പേർ ഒളിഞ്ഞും തെളിഞ്ഞും രംഗത്ത് വന്നിരുന്നു. രാഷ്ട്രീയപരമായ വെറുപ്പും ഹിന്ദുക്കളോടുള്ള വെറുപ്പുമായിരുന്നു മിക്കവർക്കും അതിനുള്ള ഉൾപ്രേരകം. അതിനിടെ അന്താരാഷ്ട്ര തലത്തിൽ കൃത്യമായ തിരക്കഥയോടെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഉണ്ടായി. പക്ഷേ ഗ്രെറ്റയുടെ മണ്ടതരത്തിൽ ടൂൾ കിറ്റ് പുറത്തായതോടെ സിസ്റ്റമാറ്റിക്കായി രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചന പുറത്തായി. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തകർക്കുക, ഇന്ത്യൻ എംബസികൾക്ക് സമീപം പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുക, ചില കോർപ്പറേറ്റുകളെ മാത്രം മുന്നമിട്ട് തകർക്കുക, മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞു പരത്തുക തുടങ്ങിയ തന്ത്രങ്ങൾ വിശദീകരിക്കുന്നതായിരുന്നു ആ ടോൾ കിറ്റ്. ഫലത്തിൽ ഇന്ത്യയെ മറ്റു രാഷ്ട്രങ്ങളുടെ അടിമയാക്കാൻ തക്ക വീര്യമുള്ള വിഷമായിരുന്നു ആ ടോൾ കിറ്റ്. ഏതായാലും കിറ്റ് വെളിയിൽ ചാടിയതോടെ പൂച്ചു പുറത്തായ കിറ്റിനു പിന്നിൽ പ്രവർത്തിച്ച മലയാളി നികിത ജേക്കബ് മുങ്ങി. ദിശാരവി എന്ന പ്രകൃതി സ്നേഹി അകത്തുമായി. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള പല ഇന്ത്യാവിരുദ്ധ ക്യാമ്പയിനുകളിലും സജീവമായ മലയാളി സാന്നിധ്യം. രണ്ടാമത്തേത് പാക് ചാര സംഘടനയായ ISI ഇടപെടൽ. മുംബൈ തീവ്രവാദി ആക്രമണത്തിൽ ഹിന്ദു തീവ്രവാദി ആകേണ്ടിയിരുന്ന കസബും 2020 കർഷക രക്ഷക ആകേണ്ടിയിരുന്ന ദിശയും ഒക്കെ പൊതുവായി കണക്ട് ആകുന്നതും ഈ രണ്ട് പോയിന്റുകളിലാണ്. നേരത്തെ പ്രിന്റ് അടിച്ചു പോയ ഒറ്റ കാരണം കൊണ്ട് മാത്രം 2008 നവംബർ 26 ആക്രമണത്തിന് ഹിന്ദു തീവ്രവാദം എന്ന ടൈറ്റിൽ കൊടുത്ത് വെട്ടിലായത് ഒരു മലയാള മാധ്യമമാണെങ്കിൽ ടൂൾ കിറ്റ് പുറത്തായ ഉടനെ അക്കൗണ്ട് മുക്കി കണ്ടം വഴി ഓടി സംശയമുനയിലായത് നികിതയാണ്. ഈ സംഭവങ്ങളിലെല്ലാം തന്നെ ലക്ഷ്യം വെച്ചിരുന്നത് ഹിന്ദുക്കളെയോ ഇന്ത്യൻ ദേശീയതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന എല്ലാവരെയുമോ ചേർത്താണ്. എല്ലാറ്റിനും പിന്നിൽ പ്രവർത്തിച്ചവർക്കോ അവരെ പിന്തുണയ്ക്കുന്നവർക്കോ ഒളിഞ്ഞും തെളിഞ്ഞും ഈ നാട്ടിലുള്ള ഇടത് എക്കോസിസ്റ്റവുമായി ബന്ധമുണ്ട്. എല്ലാ സംഭവങ്ങളിലും പിന്തുടരപ്പെടുന്ന പാറ്റേണുകളുണ്ട്. 1950 ഔദ്യോഗികമായി നിലവിൽ വന്ന നമ്മുടെ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾക്ക് വേണ്ടി വാതോരാതെ സംസാരിക്കുന്ന പലരും 1970 കൂട്ടിച്ചേർക്കപ്പെട്ട മൗലിക കടമകളെക്കുറിച്ച് മിണ്ടില്ല. മൗലിക കടമകൾ കൂട്ടിച്ചേർക്കപ്പെട്ട അതേ കാലയളവിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്നീ പദങ്ങൾക്ക് അതീവ പ്രാധാന്യം കൽപ്പിക്കുന്നവർ ആരും തന്നെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ കാലത്ത് ഇറങ്ങിയ ഭരണഘടനയിൽ ഈ രണ്ട് വാക്കുകളും ഉണ്ടായിരുന്നില്ല എന്ന കാര്യം മിണ്ടാറില്ല. ഇങ്ങനെ കൃത്യമായ പദ്ധതികളോടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് രാജ്യത്ത് അസ്ഥിരതയും അനാർക്കിയും സൃഷ്ടിക്കാനും ചില രാജ്യങ്ങളിലേതുപോലെ ഏക പാർട്ടി ഭരണം കൊണ്ടുവരാനും കാംക്ഷിക്കുന്ന നിരവധി പേരുണ്ട്. അവരുടെ മുന്നിലെ തടസ്സം സ്വാതന്ത്ര്യത്തിന് വില കൽപ്പിക്കുന്ന ഇവിടുത്തെ ദേശീയവാദികളും അതിൽ തന്നെ എണ്ണത്തിൽ കൂടുതലുള്ള ഹൈന്ദവരും തന്നെ. അതുകൊണ്ട് അവർ ഇനിയും ഓരോന്ന് ചമച്ചുണ്ടാക്കി വരും. അവരുടെ അന്തിമ ലക്ഷ്യം RSSഓ ഹിന്ദുക്കളോ മാത്രമല്ല എന്ന് ഓർക്കുക. ഇന്ത്യൻ എന്ന് അഭിമാനത്തോടെ തലയുയർത്തി പറയുന്ന എല്ലാവരുമാണ്.
ഇത്രയും തെളിവുകളോട് കൂടി പിടിക്കപ്പെട്ടിട്ട് ദിശ ചെയ്ത രാജ്യദ്രോഹത്തെ ചർച്ചയാക്കുന്നതിന് പകരം അവളുടെ പ്രായം മതം കർഷക സ്നേഹം തുടങ്ങിയ വിഷയങ്ങൾ വലിച്ചിട്ട് അവൾ ചെയ്ത കുറ്റത്തെ വെള്ളപൂശുന്ന പലരും 2008 കസവ് ജീവനോടെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ കസവ് അടക്കമുള്ള 10 പാകിസ്ഥാനി തീവ്രവാദികളെയും ഹിന്ദു തീവ്രവാദികളാക്കി ഈ നാടിനെ കുട്ടിച്ചോറാക്കിയനെ എന്നത് ആരും മറക്കരുത്. ഇന്ത്യ എന്ന ശക്തമായ മേൽവിലാസമില്ലെങ്കിൽ നമുക്ക് ലോകത്ത് ഒരു പട്ടിയുടെ വില പോലും കിട്ടില്ലെന്നത് മറക്കാതിരിക്കുക. നമ്മുടെ രാജ്യം നമ്മുടെ ഭാഗ്യമാണ്. രാജ്യത്തെ മുന്നോട്ട് നടത്താൻ വേണ്ടി ഒരുമിക്കുക, സൂക്ഷിക്കുക, ചുറ്റിനുമുള്ള ആട്ടിൻതോലുട്ട ചെന്നായ്ക്കളെ തിരിച്ചറിയുക. നമ്മുടെ ഈ രാജ്യത്തെ ഛിദ്രശക്തികൾക്ക് വീതം വയ്ക്കാനിരിക്കുന്നവരെ മനസ്സിലാക്കുക. രാഷ്ട്രീയവും മതപരവുമായി നമുക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. പക്ഷേ നമ്മളെയെല്ലാം ഒന്നിച്ചു കിട്ടുന്ന ഒരു ചരടുണ്ട്, നമ്മുടെ രാജ്യം ഇന്ത്യ. അതിനെ തകർക്കാൻ ഒരുത്തനെയും അനുവദിക്കരുത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.